വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിലെ നവീകരിച്ച ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് ഒ പി ബ്ലോക്കിന്റെ നവീകരണം. ഡെന്റൽ എക്സ്റേ യൂണിറ്റ്, ഫിസിയോതെറാപ്പി യൂണിറ്റ് എന്നിവ ഉൾപ്പെടെ നവീകരിച്ച ഒ പി ബ്ലോക്കിൽ സജ്ജമായിട്ടുണ്ട്. ആശുപത്രിയിൽ പുതുതായി ട്രോമാ കെയർ സംവിധാനം ആരംഭിക്കുമെന്നും ഇതിനായി 1 കോടിയിലധികം രൂപ അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു. 3 മാസത്തിനകം ട്രോമാ കെയർ പ്രവർത്തനക്ഷമമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ആശുപത്രിയിൽ മോർച്ചറി പണിയുന്നത് പരിഗണിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനിയായ MLA സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കൊരു ട്രോമാ കെയർ സംവിധാനം ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് തന്നെ. കാരണം ഈ ദേശീയപാതയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ആശുപത്രി എന്നുള്ള നിലയിൽ ഒരു ആക്സിഡന്റോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാതെ ഇവിടെ തന്നെ ചികിത്സ ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. ട്രോമാ കെയർ സാധ്യമാക്കുന്നതിന് രൂപ പണം അനുവദിച്ചിട്ടുണ്ട്. 1 കോടിയിൽ പരം രൂപ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ പ്രൊക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഉപകരണങ്ങൾ മറ്റും പ്രൊക്യൂർ ചെയ്യുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. 3 മാസത്തിനുള്ളിൽ നമുക്കത് സാധ്യമാക്കാൻ കഴിയുന്നുള്ളത്. 3 മാസം അതിന് ട്രെയിനിങ് പരിശീലനം കൂടിയുണ്ട്. കൂടുതൽ കുറച്ച് ആളുകളെ നമ്മൾ അധികമായിട്ട് നിയോഗിക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ അത് ആ രീതിയിൽ നടപ്പിലാക്കുന്നതിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ ഇവിടെ സൂചിപ്പിച്ച മോർച്ചറി, അതും നമുക്ക് ഈ ആശുപത്രിയിൽ സാധ്യമാക്കാം എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. ഇതുൾപ്പെടെ ഇപ്പോൾ നമുക്ക് ഇനിയും ഉടനെ തന്നെ ഉദ്ഘാടനം ചെയ്യേണ്ടതായിട്ടുള്ള നിരവധി പ്രോജക്റ്റുകൾ ശേഷിക്കുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ആർദ്രം പദ്ധതിയുടെ ഭാഗമായി 1,19,00,000 രൂപ അനുവദിച്ചുകൊണ്ടാണ് നമ്മുടെ ഒ പി ബ്ലോക്ക് നവീകരിച്ചത്. അപ്പോൾ ആ ഒ പി ബ്ലോക്കിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ദിവസം 1,300-ൽ അധികം ഒ പി ഉള്ള ഒരു ആശുപത്രിയാണ്. അതുപോലെ കിടപ്പ് ചികിത്സ 16 അല്ലേ, ബെഡ് സ്ട്രെങ്ത് അതിൽ കൂടുതലുണ്ട്, 56 ഒരു ദിവസം. 60 പേർക്ക് കിടത്തി ചികിത്സ, അല്ലാതെ അങ്ങനെ രണ്ടും കൂടെ ചേർന്ന 60 പേർക്ക് കിടത്തി ചികിത്സ നൽകുന്നുണ്ട്. ഒരു കാര്യം കൂടിയുണ്ട്, ഡയാലിസിസിൻ്റെ കാര്യമാണ്. നമ്മൾ ഡയാലിസിസ് മെഷീൻസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റീഏജൻസ് ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് അത് ഡയാലിസിസ് ആശുപത്രി തലത്തിൽ, ഇപ്പോൾ അല്ലാതെ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നേതൃത്വത്തിൽ സത്യസായി നടത്തുന്നുണ്ട്. അപ്പം നമുക്ക് അതല്ലാതെ 10 മെഷീൻ എത്തിയിട്ടുണ്ട്. മറ്റ് സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഞാൻ ഊഹിക്കുന്നത് പേഷ്യൻസ് വെയിറ്റിംഗ് ആയിരിക്കും അല്ലേ. അപ്പം സ്വാഭാവികമായിട്ടും റീഏജൻസും മറ്റെല്ലാം അനുവദിച്ചുകൊണ്ട് അതിനൊരു 600,000 രൂപയോളം അതിന് വേണ്ടിയിട്ട് ക്രമീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ആകുമ്പോൾ നമുക്ക് ആ ഡയാലിസിസ് സൗകര്യങ്ങൾ കൂടി പ്രാവർത്തികമാക്കുന്നതിന് കഴിയും. പ്രതിദിനം 500-ഓളം രോഗികളാണ് വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്നത്. 1,10,00,000 രൂപയ്ക്കാണ് ആശുപത്രി നവീകരിച്ചത്. ഒ പി ബ്ലോക്കിനോടനുബന്ധിച്ച് ആരോഗ്യ ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾ പരിഗണിക്കുന്നതിനു വേണ്ടി ഒരു മുറിയും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഡോക്ടർമാരുടെ മുറികളെല്ലാം പൂർണ്ണമായും ശീതീകരിക്കുകയും ചെയ്തു. ആറ്റിങ്ങൽ MLA OS അംബിക ചടങ്ങിൽ അധ്യക്ഷയായി. ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി, ജനപ്രതിനിധികൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു.
HP News ആറ്റിങ്ങൽ.